തലശ്ശേരി ഇരട്ട കൊലപാതകത്തിലെ മുഖ്യപ്രതി പിടിയിൽ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പാറായി ബാബു എന്നയാളാണ് ഇരിട്ടിയിൽ നിന്ന് പിടിയിലായിരിക്കുന്നത് ഇയാൾക്ക് രക്ഷപ്പെടാൻ സഹായം നൽകിയ തലശ്ശേരി സ്വദേശികളായ പേരും കസ്റ്റഡിയിലായിട്ടുണ്ട് പ്രതികൾ എത്തിയ ഓട്ടോറിക്ഷ പിണറായിലെ സന്ദീപ് എന്നയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അഞ്ചു സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് നിട്ടൂർ ഇല്ലിക്കുന്ന് ത്രിവർണ ഹൗസിൽ കെ ഖാലിദ് സഹോദരി ഭർത്താവ് പൂവനായി ഷമീർ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ നിട്ടൂർ സാറാസിൽ ഷാനിബ് ചികിത്സയിലാണ് ഖാലിദ് മത്സ്യത്തൊഴിലാളിയും ഷമീർ ചുമട്ട് തൊഴിലാളിയുമാണ് ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് ഇരുവരും മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലോടെ ദേശീയപാതയിലായിരുന്നു സംഭവം ലഹരി വില്പനയുമായി ബന്ധമുള്ളവരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കവും സംഭവത്തിന് പിന്നിലുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് ബാബുവിന് പുറമെ സംഭവവുമായി ബന്ധമുള്ള ഭാര്യ സഹോദരൻ ജാക്സൺ ഫർഹാൻ നവീൻ എന്നിവർക്കെതിരെയും കേസെടുത്തിരുന്നു ഇവരെ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ലഹരി മാഫിയ സംഘത്തിന്റെ തലവനാണ് പിടിയിലായിരിക്കുന്ന പാറായി ബാബു തലശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി വിൽപ്പന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പാറായി ബാബു എന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇയാളുടെ വീട്ടിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് സംഘം പരിശോധന നടത്തിയിരുന്നു കേസിൽ പാറായി ബാബു അടക്കം നാല് പ്രതികൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ബാബു രക്ഷപ്പെട്ടത് ഇയാൾക്കായി കർണാടകത്തിലും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു ഇതിനിടയിലാണ് ഇയാൾ ഇരിട്ടിയിൽ നിന്ന് പിടിയിലായത് തലശ്ശേരി എ എസ് പി നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘമാണ് പ്രതിക്കായുള്ള അന്വേഷണം നടത്തിയത് ബുധനാഴ്ച വൈകിട്ട് നാലുമണിയോടെ ആയിരുന്നു തലശ്ശേരിയെ നടുക്കിയ ഇരട്ട കൊലപാതകം നടന്നത് സി പി എം പ്രവർത്തകരായ നെട്ടൂർ ഇല്ലിക്കുന്ന് സ്വദേശികളായ കെ ഖാലിദ് പൂവനായിൽ ഷമീർ എന്നിവരെയാണ് തലശ്ശേരി സഹകരണ ആശുപത്രി പരിസരത്ത് വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത് ലഹരി മാഫിയ സംഘത്തെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക വിവരം പരിക്കേറ്റ ഷിബിലിനെ ആശുപത്രിയിൽ എത്തിച്ചതറിഞ്ഞ് ലഹരി സംഘത്തിൽ ഉൾപ്പെട്ട ഒരാളും ഇവിടെ എത്തി തുടർന്ന് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് ഖാലിദ് അടക്കമുള്ളവരെ ആശുപത്രിക്ക് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ വെച്ച് സംസാരിക്കുന്നതിനിടെയാണ് ലഹരി സംഘം വാഹനത്തിൽ കരുതിയിരുന്ന കത്തിയുമായി ആക്രമണം നടത്തിയത് ഖാലിദിന്റെ കഴുത്തിനാണ് ആദ്യം വെട്ടേറ്റത് തടയാൻ ശ്രമിച്ചപ്പോൾ ഷമീറിനെയും സുഹൃത്തായ ഷാനിബിനെയും അക്രമി സംഘം വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഖാലിദിനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ഷമീർ മരിച്ചത് പരിക്കേറ്റ ഷാനിബ് സഹകരണ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ന്യൂസ് ഡാസ്ക് കർമാന്യൂസ്